श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम नमस्कारः രാമന്റെ സന്ദേശവുമായി കൊട്ടാരത്തിലെത്തിയ സുമന്ത്രർ കൗസല്യയോടും ഭരതനോടും ദശരഥനോടും ആ സന്ദേശങ്ങൾ കൈമാറി സന്ദേശം കൈമാറി കഴിഞ്ഞപ്പോൾ സങ്കടത്തോടു കൂടി അതിനിടയിൽ കണ്ണീര് വാർത്തലും ആലമുറയിടലും പൊട്ടിക്കരച്ചിലും ഒക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ സന്ദർഭം ഓരോ സന്ദർഭങ്ങളിലും നടക്കുന്നുണ്ട് അതിന് മറുപടിയായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദശരഥൻ സുമന്ത്രരോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഘട്ടം അതായത് കൈകൈ വരം ചോദിച്ചല്ലോ അതിൻ്റെ തുടർച്ചയാണല്ലോ ഈ സംഭവങ്ങളും ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും മുഴുവൻ ഇങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വൃദ്ധജനങ്ങളോട് ആലോചിച്ചില്ല അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു ആശയമാണ് നമ്മുടെ വീടുകളിലൊക്കെ വീടുകളാണല്ലോ വീടുകളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും കുടുംബ പ്രശ്നങ്ങളുണ്ടാവും ഭാര്യയും ഭർത്താവും തമ്മിൽ അച്ഛനും മക്കളും തമ്മിൽ അമ്മയും മക്കളും തമ്മിൽ ബന്ധുക്കൾ തമ്മിൽ തമ്മിൽ ഇങ്ങനെ കുടുംബജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടാവാം പിണക്കങ്ങളും ശത്രുതകളും വൈരാഗ്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാം ആ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട ചില ആൾക്കാരുണ്ട് അത് ഭരണാധികാരിയാണെങ്കിലും ആലോചിക്കണം ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്കും ഞാൻ വൃദ്ധജനങ്ങളോട് വൃദ്ധജനങ്ങളോടാലോചിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് വൃദ്ധജനങ്ങളോട് വൃദ്ധജനങ്ങളോടാലോചിക്കുന്നത് പാർലമെൻറ്റ് നമ്മുടെ ഭാരതത്തിൻ്റെ ഈ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർലമെൻറ്റിൻ്റെ ഒരു മാർഗനിർദ്ദേശമായി അവിടെ എഴുതി വച്ചിരിക്കുന്നത് വൃദ്ധനില്ലാത്ത സഭ സഭയല്ല എന്നാണ് അതായത് പാർലമെൻറ്റ് ഹൗസ് എന്ന് പറഞ്ഞെന്നാൽ അവിടെ കഴിവുള്ള ആൾക്കാരെ മാത്രം നോക്കി തിരഞ്ഞെടുത്താൽ പോരാ അവിടെ യുവതി യുവാക്കന്മാർ മാത്രം ഉണ്ടായാൽ പോരാ യുവജനങ്ങളാണ് രാജ്യത്തെ നയിക്കേണ്ടത് എന്ന് വിചാരിച്ച് അവരെ മാത്രം തിരഞ്ഞെടുത്താൽ പോരാ പിന്നെയോ ആ സഭയിൽ വൃദ്ധന്മാരുണ്ടായിരിക്കണം എന്നിട്ട് എന്നിട്ടാ പാർലമെൻറ്റിലെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വൃദ്ധനില്ലാത്ത സഭ സഭയല്ല അതൊരു കാര്യം രണ്ടാമത് വൃദ്ധൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളായിരിക്കണം ചുമ്മാ പ്രായം ചെന്നു എന്ന് പറഞ്ഞിട്ട് വൃദ്ധനാവത്തില്ല ധർമ്മം ഇല്ലാത്തയാൾ ധർമ്മചിന്ത ഇല്ലാത്തയാൾ വൃദ്ധനാല്ല കാലം കൊ ധർമ്മചിന്ത ഉള്ള ആളിനെയാണ് പ്രായം കൊണ്ട് വളർന്നാലും അയാൾ ശരിക്കു വൃദ്ധനാണ് എന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ ജ്ഞാനവൃദ്ധന എന്നൊക്കെ നമ്മൾ പറയില്ലേ ധർമ്മചിന്തയുള്ള ആളായിരിക്കണം ധർമ്മചിന്ത ഇല്ലാത്ത ആൾ വൃദ്ധനല്ല എന്നും കൂടി പാർലമെൻറ്റിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞെന്നാൽ വാർദ്ധക്യം ജീവിത അനുഭവങ്ങൾ നേടിയ ആൾക്കാർ അതാണല്ലോ ഏറ്റവും വലിയ പാഠം പാഠങ്ങൾ എന്ന് പറയുന്ന പാഠപുസ്തകത്തിലെ പാഠമല്ലല്ലോ ഏറ്റവും പ്രധാനം പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്നതോ ദർശന ദാർശനിക ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളതോ ഭരണഘടനയിലുള്ളതോ മാത്രമല്ല അതല്ല പ്രധാനമായ പാഠം ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ജീവിതപാഠം എന്ന് പറയുന്നത് അനുഭവപാഠമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈ മൂല്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇന്നുള്ള പുതിയ ആൾക്കാർ അതിനെ പുച്ഛിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്തരം മൂല്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് ആരോ വേളി ചില ആൾക്കാർക്ക് വെറുതെ ഒരു വെളിപാട് തോന്നിയപ്പോൾ പറഞ്ഞതല്ല ചില മതങ്ങളിൽ പറയുന്നത് പോലെ വെളിപാടുകളല്ല ഭാരതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും വെളിപാടല്ല പിന്നെയോ നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം ഉണ്ടായി വന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന പാഠങ്ങളാണ് ധാർമ്മിക മൂല്യങ്ങളായി സാമൂഹിക മൂല്യങ്ങളായി സംസ്കാ സാംസ്കാരിക മൂല്യങ്ങളായി നമ്മുടെ പൂർവികന്മാർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നവർ അതുകൊണ്ട് അതിനെ മറ്റ് മറ്റൊരു ശാസ്ത്രം കൊണ്ടും അതിനെ തകർക്കാൻ അനുഭവം കൊണ്ടും ബോധ്യമായ ഒരു കാര്യം ഇല്ല എന്നെങ്ങനെ പറയും ഇന്നത്തെ യുക്തിവാദികൾ അതൊന്നും സാധ്യമല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വെറുതെ ഈ നാലണയുടെ വിദ്യാഭ്യാസം നേടിയിട്ട് പറയുന്നതല്ല അനുഭവമാണ് എൻ്റെ അനുഭവമാണ് തലമുറകളുടെ അനുഭവമാണ് നൂറ്റാണ്ടുകളുടെ അനുഭവത്തിൻ്റെ ഈടുവപ്പാണ് അത് അതുകൊണ്ട് അനുഭവപാഠമാണ് ഏറ്റവും വലിയ പാഠം അതിൽ നിന്നുള്ള ആ മാർഗനിർദ്ദേശമാണ് ശരിയായ മാർഗനിർദ്ദേശം സാമൂഹിക ജീവിതത്തിനും കുടുംബജീവിതത്തിനും അതാണ് ഇവിടെ ദശരഥൻ ഒരു ഗൃഹനാഥനും കൂടെയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സന്നിഗ്ധമായ ഘട്ടം ഒരു അപകട ഘട്ടം ഉണ്ടായപ്പോൾ വൃദ്ധജനങ്ങളോട് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു സുമന്ത്ര ഞാനത് ചെയ്തില്ലല്ലോ എനിക്ക് അന്നേരം അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലല്ലോ എന്ന് പറയുന്നു പറഞ്ഞ് ഖേദിക്കുന്നു ദശരഥൻ തീർന്നില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം രാജാവാണല്ലോ രാജാവെന്നുള്ള നിലയ്ക്കും ഗൃഹനാഥൻ എന്നുള്ള നിലയ്ക്കും സ്നേഹിതന്മാരോട് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു എങ്ങനെയാണ് ഞാൻ ഇതിനെ അതിജീവിക്കേണ്ടത് എന്തിനാണ് സ്നേഹിതന്മാരുണ്ടാവുന്നത് വ്യക്തികൾക്ക് കുടുംബ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉടനെ ആത്മഹത്യ ചെയ്യുകയാണോ വേണ്ടത് നിരാശപ്പെട്ട ഉടനെ ആത്മഹത്യ ചെയ്യുക ആ ഇനി അനുഭവിക്കാനില്ല ബാക്കിയുള്ളവർ അനുഭവിച്ചു ജീവിച്ചിരിക്കുന്നവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു ഭാര്യയും പിള്ളേരും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു അച്ഛനും അമ്മയും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മക്കൾ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയാണോ വേണ്ടത് ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആ പ്രശ്നം തീരുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഒരു ആത്മഹത്യ അതുകൊണ്ടാണ് വലിയ വലിയ ആൾക്കാർ പറയുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞത് ആ പ്രശ്നം ഒരാ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലല്ലോ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എപ്പോഴാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുന്നിടത്താണ് ഒന്നിച്ച് പെരുമാറുന്നിടത്താണ് ഒന്നിച്ച് കഴിയേണ്ടി വരുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അന്ന് വെ വെച്ചാൽ ഒരാൾ അവിടെ നിന്ന് ഒളിച്ചോടിയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല പ്രശ്നം ഇല്ലാതെയാവുന്നില്ല പ്രശ്നം പ്രശ്നമായി നിലനിൽക്കും അപ്പോൾ എന്ത് വേണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുകയും ഒളിച്ചോടുകയും അല്ല വേണ്ടത് ആ പ്രശ്നത്തിന് പരിഹാരം എന്ത് എന്ന് ആലോചിക്കാൻ പലരുണ്ട് അതിലൊന്നാണ് വൃദ്ധജനങ്ങൾ മറ്റൊരു കൂട്ടരാണ് സ്നേഹിതന്മാർ എന്തിനാണ് കൂട്ടുകാരുണ്ടാവുന്നത് കള്ളു കുടിക്കാനാ എന്തിനാണ് കൂട്ടുകാരികൾ ഉണ്ടാവുന്നത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വഴിതെറ്റിക്കാനാ സ്നേഹിതർ എന്ന് പറഞ്ഞെന്നാൽ സ്നേഹിതയാണെങ്കിലും സ്നേഹിതനാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർക്ക് കൂട്ടുകാരുണ്ടാകുന്നത് വഴി പിഴപ്പിക്കാനല്ല വഴിതെറ്റ് സഞ്ചരിക്കാനുമല്ല യഥാർത്ഥ സ്നേഹിതർ എന്ന് പറഞ്ഞെന്നാൽ ആപത്തിൽ സഹായിക്കാനുള്ളവരാണ് കാരണം ഞാൻ എൻ്റെ വികാരം കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്നു ആ സന്ദർഭത്തിൽ ആ വികാരത്തിന് പുറത്ത് നിൽക്കുന്ന സ്നേഹിതർക്ക് കൂട്ടുകാർക്ക് ചിന്തിച്ച് അവർക്ക് ഒരു ശരിയായ മാർഗം പറഞ്ഞു തരാൻ കഴിയും അതുകൊണ്ട് സ്നേഹിതരോട് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു അങ്ങനെ ആലോചിച്ചില്ല എന്ന് ഇവിടെ ദശരഥൻ വിലപിക്കുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ആലോചിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നു ഒപ്പോൾ അദ്ദേഹം പറയുന്നു രാജാവാണ് ഞാൻ മന്ത്രിമാരോടാലോചിക്കണ്ടേ ഞാനൊരു വെറും ഭർത്താവോ ഭാര്യഭർതൃ ബന്ധങ്ങളുടെ പ്രശ്നം മാത്രം അല്ലല്ലോ ഇത് അല്ലെങ്കിൽ മക്കൾക്ക് അവകാശത്തർക്കല്ലല്ലോ ഇത് ഞാൻ രാജാവല്ലേ രാജാവെന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ ബാധിക്കുന്ന ഒരു തീരുമാനമല്ലേ ഇത് ആ രാജ്യത്തെ ബാധിക്കുന്ന ഈ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനൊരു എടുക്കാൻ ഒരു പരിഹാരം കാണാൻ പറ്റുന്നില്ലെങ്കിൽ രാജാ മന്ത്രിമാരോട് മന്ത്രിമാരോടാലോചിക്കേണ്ട അതിനല്ലേ മന്ത്രിമാരെ വെച്ചിരിക്കുന്നത് മന്ത്രിമാരോട് ആലോചിക്കണം എന്ന് എനിക്ക് തോന്നിയില്ലല്ലോ സുമന്ത്ര ഈ വേളയിൽ മന്ത്രിമാരോട് ആലോചിക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് കാര്യമുണ്ടോ ഏത് പ്രശ്നങ്ങൾ ഭരണപരമായോ രാഷ്ട്രീയമായോ അധികാര സംബന്ധമായോ അപകടകരമായോ ഏത് സം സാഹചര്യങ്ങൾ സംജാതമായാലും ആ സംജാതമായ സാഹചര്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ മന്ത്രിമാരോട് മന്ത്രിമാരോടാലോചിക്കണം കൂടെയുള്ള ഭരണാധികാരികളുമായി കൂടി കൂടിയാലോചിക്കണം ഉദ്യോഗസ്ഥ പ്രമാണിമാരോട് ആലോചിക്കണം ആലോചിക്കേണ്ടതായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തില്ലോ എന്നാണ് ദശരഥൻ വിലപിക്കുന്നത് അത് ഉള്ള ഒരു മാർഗനിർദ്ദേശമല്ലേ വീടുകളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഒന്നുകിൽ നാം നമ്മുടെ വീട്ടിലുള്ള കാരണവന്മാരോട് പറയണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ തമ്മിൽ എന്താ എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുന്നത് ഒന്ന് അവരുണ്ട് പിന്നെ ചെറുപ്പക്കാരായ ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ അത് പ്രായമായവരോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ സ്നേഹിതരുണ്ട് അവർ സ്നേഹിതരായ ഭാര്യാഭർത്താക്കന്മാർ വേറെയുണ്ട് കുടുംബജീവിതം നയിക്കുന്നവർ അവരുടെ ഇടയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം അഥവാ അങ്ങനെ ഉണ്ടായാൽ അവർക്ക് എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയും എന്ന് അവരോട് ചോദിക്കാൻ പറ്റും അവർക്ക് നല്ല സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക് ശരിയായ വഴി പറഞ്ഞു തരാൻ കഴിയും അങ്ങനെ ചെയ്യാറുണ്ടോ വീട്ടു പ്രശ്നങ്ങളിൽ ജോലി ജോലിസ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നു മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് അല്ലെ കീഴ് ജോലിക്കാരുമായിട്ട് ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നു ഒരു തർക്കമുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പിണക്കമുണ്ടായിരിക്കുന്നു എങ്ങനെയാണ് നമുക്കിത് പരിഹരിക്കാൻ കഴിയുന്നത് എന്ന് സമാന ജോലി എടുക്കുന്ന ആൾക്കാരോട് ആലോചിക്കണ്ടേ അതിന് പകരം ഇതേ കിടക്കുന്നു രാജിവെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഇട്ടറിഞ്ഞു പോരുകയാണോ ജീവിതത്തെ നേരിടുന്നവൻ ചെയ്യേണ്ട കാര്യം ജീവിതത്തെ നേരിടുന്നവൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ അല്ലല്ലോ ആലോചിക്കണം ഭരണരംഗത്ത് പിഴവുണ്ടായാൽ അല്ല രാജ്യം ഒരു ദുരിത ദുരന്തത്തെ നേരിടുമ്പോൾ രാജ്യം ഒരു അപകട നേരിടേണ്ടി വരുമ്പോൾ ആ സാഹചര്യത്തിൽ മന്ത്രിമാരോട് കൂടി ആലോചിക്കണം അങ്ങനെ കൂടി ആലോചിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം നമ്മളോടാണ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി ആലോചിക്കാറുണ്ടോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ അപ്പൊ സംഘടനകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ സംഘടനകളിൽ പ്രശ്നങ്ങളുണ്ടാവും ഭരണരംഗത്ത് പ്രശ്നങ്ങളുണ്ടാവും സമുദായ പ്ര പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും അത്തരം പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ നമ്മൾ കൂടിയാലോചിക്കാറുണ്ടോ നമ്മുടെ കൂടെ ഈ കാര്യങ്ങൾ ഈ അനുഭവമുള്ളവരോട് ഇത്തരം കാര്യങ്ങൾ ഉള്ളവരോട് മന്ത് മന്ത്രി ഭര കൂടെയുള്ള ജോലിക്കാരോട് കൂടെയുള്ള മന്ത്രിമാരോട് നമ്മൾ കൂടിയാലോചിക്കേണ്ടതായിരുന്നു എന്നാണ് ദശരഥൻ പറഞ്ഞതിൻ്റെ സാരം അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു ദശരഥൻ പറഞ്ഞത് ശാസ്ത്ര പണ്ഡിതന്മാരോട് ഞാൻ കൂടിയാലോചിക്കേണ്ടതായിരുന്നു ധർമ്മരഹസ്യങ്ങളെ കുറിച്ച് അറിയുന്ന ഭരണരഹസ്യങ്ങളെക്കുറിച്ച് അറിയുന്ന അധികാരകാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള നിസ്സംഗരായ നിസ്വാർത്ഥരായ ധർമ്മ ധർമ്മിഷ്ഠരായ ഋഷിമാർ മുനിമാർ ഗുരുക്കന്മാർ ആചാര്യന്മാർ ഒക്കെ ഉണ്ടല്ലോ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടല്ലോ വസിഷ്ഠനെ പോലെയുള്ള ഗുരുക്കന്മാരില്ലേ എത്രയോ മഹാപണ്ഡിതന്മാർ രാജാവിൻ്റെ സഭയിലുണ്ട് അവരോട് ഞാൻ ചോദിക്കേണ്ടതായിരുന്നില്ലേ ഇങ്ങനെ ഒരു ഘട്ടം വന്നു വാക്ക് പാലിക്കണം അതൊരു പ്രശ്നമാണ് വാക്ക് പാലിക്കണം സത്യം പാലിക്കണം എന്നുള്ളതൊരു പ്രശ്നമാണ് രാജ്യം നിലനിൽക്കണം എന്നുള്ളതും പ്രശ്നമാണ് ഇങ്ങനെ രണ്ട് ധർമ്മവും ധർമ്മസങ്കടമുണ്ടാകുമ്പോൾ ഞാൻ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് ധർമ്മിഷ്ഠരായ ആൾക്കാരോട് ചോദിക്കണ്ടേ ധർമ്മ ഉപദേശം നൽകാൻ കഴിയുന്ന ഗുരുക്കന്മാരോട് ആരായണ്ടേ അധികാരത്തിനോട് ആസക്തിയില്ലാത്ത ധർമ്മഗുരുക്കന്മാരോട് ചർച്ച ചെയ്യണ്ടേ അപ്പോൾ അവരുചിതമായ ഒരു മാർഗം പറഞ്ഞു തരില്ലേ രാജ്യത്തിനെ തകർക്കാത്ത കുടുംബത്തിനെ നശിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ കുറഞ്ഞപക്ഷം രാജ്യം ഇവിടെ രാജ്യമാണല്ലോ പ്രധാനം രാജ്യത്തിന് ആപത്ത് വരാത്ത രാജ്യത്തെ ദുർബലപ്പെടുത്താത്ത ഒരു ഈ തീരുമാനം എന്താണ് ധർമ്മവിരുദ്ധവുമാകരുത് രാജ്യത്തിന് ആപത്തും വരരുത് എന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ ഞാൻ ധർമ്മഗുരുക്കന്മാരോട് ആലോചിച്ചില്ലല്ലോ കഷ്ടമായിപ്പോയല്ലോ എന്ന് സങ്കടം പറയുന്നു ദശരഥൻ മന്ത്രിയോട് സുമന്ത്രരോട് അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നാം ആ ഈ പറയുന്ന തരത്തിൽപ്പെട്ട ജീവിതാനുഭവം കൊണ്ട് പക്വമതികളായ അനുഭവ സമ്പന്നരോട് നാം കാര്യങ്ങൾ കൂടിയാലോചിക്കണം സ്വകാര്യമായി വെച്ചുകൊണ്ടിരുന്ന് യൂട്യൂബ് നോക്കി കൊല്ലണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുകയല്ല ചെയ്യേണ്ടത് ഇൻ്റർനെറ്റ് നോക്കി ഡൈവോഴ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നല്ല ആലോചിക്കേണ്ടത് നിയമത്തിൻ്റെ നൂലാമാലകൾ പരിശോധിച്ച് വക്കീലന്മാരുടെ ഉപദേശം തേടിയിട്ട് ആ സമ്പത്ത് പങ്കുവെക്കുന്നതിനെ മക്കളെ ആര് കൊണ്ടുപോകണം എന്നുള്ള കാര്യമല്ല ആലോചിക്കേണ്ടത് കുടുംബജീവിതത്തിലാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അഥവാ ജോലിസ്ഥലങ്ങളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും രാജാക്കന്മാരല്ലോ അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത് എപ്പോഴും ആലോചിക്കേണ്ട കാര്യം നമ്മുടെ അനുഭവസമ്പന്നരായ കാരണവന്മാരോടാലോചിക്കാൻ അങ്ങനെയുള്ള കാരണവന്മാരോട് നമ്മൾ ബന്ധമുണ്ടാക്കണം ഉണ്ടാവണം നമ്മുടെ ബന്ധുജനങ്ങളില്ലേ കുടുംബത്തിൽ തന്നെ പ്രായമായ ബന്ധുജനങ്ങളിൽ പെട്ട എത്രയോ കാരണവന്മാരുണ്ട് അതല്ലെങ്കിൽ ആ കരപ്രമാണിമാർ കരയിൽ കൊള്ളാവുന്ന നല്ല മനുഷ്യരുണ്ട് നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ അതും അങ്ങനത്തെ ആൾക്കാരോട് ആലോചിക്കണം കൂടെ ഈ പറയുന്ന തരത്തിൽ സ്നേഹിതന്മാർ നല്ല സ്നേഹിതന്മാരെ ഉണ്ടാക്കി വയ്ക്കണം സ്നേഹി എല്ലാവർക്കും സ്നേഹിതരുണ്ടാവുന്നത് അടിച്ചു പൊളിക്കാനല്ല തിന്നു തിമിർക്കാനല്ല കുടിച്ചു കൂത്താടാനല്ല സ്നേഹിതന്മാരുണ്ടാകേണ്ടത് സ്നേഹിതരുണ്ടാകേണ്ടത് പിന്നെയോ ആപത്തിൽ സഹായിക്കാനായിരിക്കണം അങ്ങനെയുള്ളവരെയേ നാം സ്നേഹിതരെന്ന് കണക്കാക്കാൻ പറ്റൂ രാമായണത്തിൻ്റെ ഈ സന്ദർഭം ദശരഥൻ്റെ ഈ വിലാപം നമുക്ക് മുഴുവൻ മാർഗദർശകമായാൽ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും സുഖകരമായി സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയും നമസ്കാരം